ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ ലോ ഹെയർ വീഡിയോസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഒരുപാട് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇല ടിപ്സാണ്. ഇത്രയും നാളിത് ചെയ്യാതിരുന്നത് മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ. ഈ മുരിങ്ങയുടെ ഇല നമ്മുടെ തലയിൽ യൂസ് ചെയ്ത മുടി നന്നായിട്ട് നമുക്ക് ഉള്ളു വെച്ച പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് മുടി ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പൊതുവെ കാക്ക അവിടെ നിന്ന് കരയുണ്ട്. അപ്പോൾ പൊതുവെ മലയാളികളുടെ ഉള്ളിലൊരു ധാരണയുണ്ട്, മഴക്കാലത്ത് മുരിങ്ങയുടെ ഇല യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പൊതുവെ എടുക്കാറില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ പറയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇത് ശരീരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഏട്ടൻ്റെ ഒരു വോയിസ് ഈ വീഡിയോയുടെ എൻഡിലുണ്ട്. അത് നിങ്ങൾ കാണാതെ ഛേ നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. അയ്യോ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഇത് തലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മുടി നല്ലോണം കൊഴിച്ചിലൊക്കെ മാറി നല്ല സ്ട്രെങ്ത് ആവാൻ സാധിക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ നമ്മുടെ ചെറുമുടികൾക്ക് വളരെ ആരോഗ്യം തരാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ തലയിൽ താരം പോകാൻ വളരെ നല്ലതാണ്. പിന്നെ മുടി പൊട്ടിപ്പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗംഭീര സാധനമാണ് മുരിങ്ങയുടെ ഇല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. പിന്നെ മുടി കുറച്ച് ചെമ്പിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് കറുക്കാൻ വളരെ നല്ലതാണ് മുരിങ്ങയുടെ ഇല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല. ആരും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത്. നമ്മൾ മിക്സിയിലിട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സിയിലിട്ട് അടിക്കാൻ. എന്നിട്ടൊരു തുണിയിൽ ഇതിന് നീര് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മളിവിടെ ഒരു മിക്സറിന് ജാറ് നിറച്ച് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. നിങ്ങൾ കറിക്ക് ഊരണ പോലെ ഒന്ന് ഊരണ്ട കേട്ടോ. ഇങ്ങനെ കുഞ്ഞി തണ്ടുകളൊക്കെ പെട്ടോട്ടെ, ചള്ളു തണ്ടുകളില്ലേ അതൊക്കെ പെട്ടോട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കട്ടെ. തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ യൂസ് നമ്മുടെ ടിപ്സ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്നതായിരിക്കും ഉലുവട വെള്ളം. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാനാണ്. ഓക്കെ, ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിഴിയണം. ഒരു തുണിയിലെടുത്ത് പിഴിഞ്ഞാൽ മതി. ഞാൻ പിഴിഞ്ഞിട്ട് വരാവേ. അപ്പോൾ അതിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചണ്ടിയൊന്നും അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊന്നും ഇല്ല, ഇതിൽ ചാറ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് തലയിൽ തേക്കാം. തലയിൽ തേക്കുന്നതിന് മുന്നേ നിങ്ങൾ തല നന്നായിട്ട് കെട്ടറുത്ത് വെക്കണം. കെട്ടറുത്ത് വെക്കി മാത്രമല്ല, നമ്മൾ തലയിൽ നല്ലോണം എണ്ണ തേക്കണം കേട്ടോ. നമ്മൾ സാധാരണ തൊട്ടുപരത്തിനേക്കാളും കുറച്ചും കൂടി എണ്ണ കൂടുതൽ എടുത്തിട്ട് നല്ലോണം പരത്തണം. കാരണം ചിലപ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഓക്കെ, അപ്പോൾ തലയിൽ അത്യാവശ്യം മുടിയിലും തലയോട്ടിലൊക്കെ അത്യാവശ്യം എണ്ണ തൊട്ട് പറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയുടെ ജ്യൂസ് തേക്കാം. അതിന് മുന്നേ മുടി കാണില്ല പറഞ്ഞിട്ട് പരാതി പറയുന്നുണ്ട് കുറേ പേര്. മുടി കാണിക്കണില്ല, ഞങ്ങൾ മുടി കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുടി ഉണ്ടല്ലോ. ഇനി നമുക്ക് തേക്കാം കേട്ടോ. ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നത് ശരിയാവില്ല പറഞ്ഞിട്ട് കുറേ പേര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ, ക്യാമറയിലേക്കല്ല നോക്കണം, ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോഴാണ് അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ മാറ്റാൻ നോക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങൾ കുറേ കുറയും കേട്ടോ. നന്നായിട്ട് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മുടിയിലേക്ക് തേക്കാൻ ആഗ്രഹമുള്ളവർക്ക് മുടിയിലും തേക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇതിൽ ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെറുതെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറൊരു സാധനം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയണം കേട്ടോ. ഫുള്ളായിട്ട് തേക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് തലയിലൊക്കെ തേച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞാൽ മുടി കെട്ടി വയ്ക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങളിത് അകത്തേക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ലേ,
അതുകൂടാതെ തന്നെ ബി പി നല്ലോണം ലോ ഉള്ള ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഫുഡിൽ ഏർപ്പെടുത്താൻ പാടുള്ളൂ കേട്ടോ. ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ബി പി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് ഇത് അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് കഴിക്കാം. നല്ലതാണ് സ്കിന്നിന്, നമ്മുടെ ആരോഗ്യത്തിന്. നിങ്ങളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ മുരിങ്ങയുടെ ഇല ഡെയിലി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പണ്ടുള്ള അമ്മമ്മമാരുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ഇലക്കറികൾ തന്നെയാണ്. സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇലക്കറികൾ തന്നെയാണ്. മുടിയുടെ രഹസ്യം നമ്മുടെ ഈ ചിന്ന ചിന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐറ്റംസ് തന്നെ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, പുറത്തുള്ള സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊടുന്ന് ഭക്ഷണം ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്നും അതേപോലെ നിലനിർത്താൻ സഹായിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു എക്സസൈസൊക്കെ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, പിന്നെ എന്ത് നമ്മുടെ തലയിൽ തേച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ വളർന്നു വരുന്ന മുടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടിപ്പാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുരിങ്ങയുടെ ഇല ഒരു സമീകൃത ഫുഡാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ പറയാനുള്ളത്, നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായ പോലെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മഴക്കാലത്ത് ഇത് യൂസ് ചെയ്യാത്തത്. മുടി ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാവും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, മുടി നല്ലോണം വളരെയധികം ഷൈനിങ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ചെമ്പം കളറുള്ള മുടിയൊക്കെ പെട്ടെന്ന് കറുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ മുടി സ്പിറ്റൻസ് ആയി പോകുന്നത്, പൊട്ടിപ്പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ നമുക്ക് ചീർപ്പുകൊണ്ട് ചീന്തുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് കെട്ടില്ലാതെ ചീന്താനുള്ള ഒരു ഒരു എളുപ്പവഴി ഈ മുരിങ്ങയില യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് താരൻ നമ്മുടെ തലയോട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിത് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പോൾ തോന്നും ഈ ചേച്ചി വെറുതെ ബഡായി പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിത് നമ്മുടെ റൊട്ടീൻസൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസത്തെ ടിപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിത് ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. നാളെ ഞാൻ നല്ലോണം എന്തെങ്കിലും ഒരു ടിപ്പ്, അതായത് പാക്ക് ഇടുന്ന ദിവസമാണ്, പിറ്റത്തെ ദിവസം നല്ലോണം എണ്ണ തേച്ചിട്ട് ഷാമ്പു ഇടുന്ന ദിവസം. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കായിട്ട് ഇടാം കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തോളൂ, ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത്. നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കുട്ടപ്പായി പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഒരുപാട് അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴത്ത് കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കുട്ടപ്പായനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യവും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യൂ.